February 23 വിശുദ്ധ പോളികാർപ്പ്, രക്തസാക്ഷി, സഭാപിതാവ്. AD 70 മുതൽ 156 വരെയാണ് കാലഘട്ടം. ആധുനിക ടർക്കിയിൽ ഉൾപ്പെട്ട സ്മിർനയിലെ മെത്രാനായിരുന്നു പോളികാർപ്പ്. യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നതുകൊണ്ട് സ്ലീഹായിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ ജനങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഇറനേവൂസ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പോളികാർപ്പിനെ മെത്രാനായി വാഴ്ചത് യോഹന്നാൻ സ്ലീഹായാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ സ്മിർനയിലെ മാലാഖ എന്ന് അഭിവാദനം ചെയ്തിട്ടുള്ളത് പോളികാർപ്പിനെയാണ്. അദ്ദേഹത്തിന് സ്ലീഹ എഴുതിയിരിക്കുന്നു, നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനത്രേ. നീ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടേണ്ട, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം ഞാൻ നിനക്ക് നൽകും. വെളിപാട് 2:9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 80 വയസ്സുള്ളപ്പോൾ അനീസത്തുസ് മാർപ്പാപ്പയെ സന്ദർശിച്ച് ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കേണ്ടത് എന്നാണെന്ന് ആലോചിക്കുകയുണ്ടായി. പാഷണ്ടിയായ മാർസിയനെ അറിയുമോ എന്ന് ആരോ റോമിൽ വെച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉവ്വ്, പിശാചിൻ്റെ കടിഞ്ഞൂൽപുത്രൻ. മാർക്കസ് ഔറേലിയസ് ചക്രവർത്തിയുടെ കാലത്ത് പോളികാർപ്പിനെ ആദ്യം വധിക്കണമെന്ന് വിജാതിയർ മുറവിളി കൂട്ടി. 1-2 പ്രാവശ്യം ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ മറച്ചു വെച്ചെങ്കിലും പിന്നീട് ഒഴിഞ്ഞു മാറുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ദൈവഹിതം നിറവേറട്ടെ, അദ്ദേഹം പറഞ്ഞു. വന്നിനായ മെത്രാനെ വധിക്കുവാൻ ഉദ്യോഗസ്ഥന്മാർക്ക് മടി തോന്നി. പോളികാർപ്പിനോട് യേശുവിനെ ദുഷിച്ചു പറയുവാൻ പ്രോകോൺസൂൾ ആജ്ഞാപിച്ചു. അദ്ദേഹം പ്രത്യുത്തരിച്ചു, 86 വർഷം ഞാൻ യേശുവിനെ സേവിച്ചു, അവിടുന്ന് എനിക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, പ്രത്യുത വളരെ നന്മ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടുത്തെ എങ്ങനെ ദൂഷണം പറയും? എൻ്റെ സ്രഷ്ടാവിനെ എങ്ങനെ ദൂഷണം പറയാനാണ്? അവിടുന്നാണ് എൻ്റെ ന്യായാധിപൻ. ഇത് കേട്ട് ക്രുദ്ധനായ പ്രോകോൺസൂൾ പോളികാർപ്പിനെ ജീവനോട് ദഹിപ്പിക്കുവാൻ ആജ്ഞാപിച്ചു. കരങ്ങൾ ബന്ധിച്ച് അദ്ദേഹത്തെ അഗ്നിയിൽ നിർത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ എന്നെ ഓഹരിക്കാരനാക്കിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്തുതിക്കായി എന്നെ തന്നെ ബലിയർപ്പിക്കുന്നതിനും സ്വർഗത്തിൽ അനവരതമങ്ങയെ സ്തുതിക്കുന്നതിനും എന്നെ യോഗ്യനാക്കണമേ. അനന്തരം വിറകിന് തീ കൊടുത്തു, എന്നാൽ അഗ്നി അദ്ദേഹത്തെ സ്പർശിച്ചില്ല. ചിതയിൽ നിന്ന് സുഗന്ധം വീശി. അപ്പോൾ കുന്തം കൊണ്ട് വിജാതിയർ അദ്ദേഹത്തെ കുത്തിക്കൊന്നു. ആരെയും നിന്ദിക്കാതെ കർത്താവിൻ്റെ ശാന്തതയോടെ പരസ്പരം സഹായിച്ചും സത്യത്തിൽ ഐക്യപ്പെട്ടും വിശ്വാസത്തിൽ സ്ഥിരമായും അചഞ്ചലമായും നിലനിന്ന് സഹോദരത്തിൻ്റെ സ്നേഹിതരെ നിങ്ങൾ കർത്താവിൻ്റെ മാതൃക അനുധാവനം ചെയ്യുവിൻ. ഫിലിപ്പിയാക്കാർക്ക് പോളികാർപ്പ് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഭാഗമാണിത്.